2024 ക്ലാഷ് അറ്റ് ദി കേസിൽ നടക്കാൻ വേണ്ടി പോകുന്നത് June 15 2024 രാത്രി 11:30 നമുക്ക് ആ ഒരു 11:30 മുതൽ തന്നെ ക്ലാഷ് അറ്റ് ദി കേസിൽ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്ലാഷ് അറ്റ് ദി കേസിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരേ ഒരു മാച്ച് എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മാച്ച് തന്നെയാണ്. കാരണം അതാണ് കുറച്ചുകൂടി സ്റ്റോറി ലൈനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ക്ലാഷ് അറ്റ് ദി കേസിൽ നടക്കുന്നത് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ്, നമ്മുടെ സ്വന്തം ഡ്രൂ മക്കിൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഡ്രൂ മക്കിൻ്റെ ആ ഒരു മാച്ചിൽ വിജയിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഡ്രൂ മക്കിൻ്റെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് ഒരു വിജയം ലഭിക്കും എന്നുള്ളതെല്ലാം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മാച്ചിൽ ഒരുപാട് ട്വിസ്റ്റുകൾ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്ന കുറച്ച് റൂമറുകളും ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലാഷ് അറ്റ് ദി കേസിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മക്കിനിയർ തമ്മിലുള്ള മാച്ചാണ് നടക്കുന്നത്. മിക്കവാറും ക്ലാഷ് അറ്റ് ദി കേസിലിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു മാച്ച് തന്നെയായിരിക്കും. ഡ്രൂ മക്കിനിയറിന് അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള സ്കോട്ട്ലൻഡിൽ വെച്ചിട്ട് ഒരു വിജയം കൊടുക്കുക എന്നുള്ളത് WWE ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഫാൻസ് ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ക്ലാഷ് അറ്റ് ദി കേസിൽ നടന്ന സമയത്ത് ഡ്രൂ മക്കിനിയറിന് വിജയിക്കാനായില്ല. അന്നായിരുന്നു ഡ്രൂ മക്കിനിയറിൻ്റെ എതിരാളിയായിട്ട് റോമൻ റെയ്ൻസ് ഉണ്ടായിരുന്നത്. റോമൻ റെയ്ൻസിൻ്റെ അടുത്ത് നിന്നും ഡ്രൂ മക്കിനിയറിന് ഒരു തോൽവിയായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അന്നായിരുന്നു സോളോ സിക്കോവ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുതിയ ക്യാരക്ടറെല്ലാം തന്നെ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ കളി വേറെയാണ്. ഡാമിൻ പ്രീസ്റ്റ് ഒരു മോശം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ട് തന്നെയാണ് എല്ലാവരും പറയപ്പെടുന്നത്. ഡാമിൻ പ്രീസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഉടനെ തന്നെ മാറാനുള്ള ചാൻസും എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക ഡ്രൂ മക്കിൻ്റെ ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്ന് തന്നെയാണ്. എന്നാൽ അവിടെയായിരിക്കും WWE ട്വിസ്റ്റ് നടക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ കേൾക്കുന്ന കുറച്ച് റൂമറുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്ലാഷ് അറ്റ് ദി കാസിലിൽ എന്താണ് നടക്കുക എന്നുള്ളത്, ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മാച്ച് ക്ലാഷ് അറ്റ് ദി കാസിലിൽ നടക്കുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം CM Punk ഇൻ്റർഫിയർ ചെയ്യുന്നു. ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ഡ്രൂ മക്കിൻ്റെ ആ ഒരു മാച്ചിൽ തോൽക്കുന്നു. ആ ഒരു മാച്ചിൽ ഇൻ്റർഫിയർ ചെയ്ത് ഡ്രൂ മക്കിൻ്റെ തോൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. പക്ഷേ ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് CM Punk തമ്മിലുള്ള ഫ്യൂഡ് ഒരു രക്ഷയുമില്ലാത്ത ലെവലിലേക്കായിരിക്കും ഉയർന്നു പോകാൻ വേണ്ടി പോകുന്നത്. ഡ്രൂ മക്കിൻ്റെ ഒരു തവണ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തോറ്റതാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വിജയിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരു മാച്ചിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് CM Punk കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഏത് ലെവലിലേക്കായിരിക്കും പോവുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ലെവലിലേക്കായിരിക്കും ഇവർ തമ്മിലുള്ള മാച്ച് പോവുക എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാച്ചിൽ തോൽപ്പിച്ചതിന് വീണ്ടും ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് CM Punk തമ്മിലുള്ള ഫ്യൂഡ് വലിയ ലെവലിലേക്ക് വരുന്നു. SummerSlam 2024 ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് CM Punk തമ്മിലുള്ള ആദ്യത്തെ മാച്ച് നടക്കുന്നു, അല്ലെങ്കിൽ മണി ഇൻ ദ ബാങ്കിൽ വെച്ച് ആദ്യത്തെ മാച്ച് നടക്കുന്നു. ഒരു കിഡിലൻ ഫ്യൂഡ് തന്നെയായിരിക്കും അവിടെ നിന്നും പുറപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വേൾഡ് ചാമ്പ്യനായിട്ടുള്ള ഡാമിൻ പ്രീസ്റ്റ് എന്ത് ചെയ്യും? ഡാമിൻ പ്രീസ്റ്റ് വേൾഡ് ചാമ്പ്യനായിട്ട് തന്നെ തുടരും. പക്ഷേ അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന പേപ്പർ വ്യൂ ആയിട്ടുള്ള മണി ഇൻ ദ ബാങ്കിൽ ഫിൻ ബാലർ മണി ഇൻ ദ ബാങ്ക് വിജയിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് വരും. അതും ഡാമിൻ പ്രീസ്റ്റിനെതിരെ വരും. ഫിൻ ബാലറിന് പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പുഷ് വീണ്ടും കൊടുക്കും. ഫിൻ ബാലർ വീണ്ടും ആ ഒരു ലെവൽ മാറിയിട്ടുള്ള കളി കളിക്കാൻ വേണ്ടി വരും. ഡാമിൻ പ്രീസ്റ്റിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഫിൻ ബാലർ മത്സരിക്കും. അങ്ങനെ ഫിൻ ബാലർ വർഷങ്ങൾക്ക് ശേഷം വേൾഡ് ചാമ്പ്യനായി മാറും എന്നുള്ളതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഒരുപാടായിട്ട് കേൾക്കുന്ന റൂമറുകൾ. മണി ഇൻ ദ ബാങ്ക് 2024 വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്ന രണ്ട് പേരാണ്, ഒന്ന് ഫിൻ ബാലറും മറ്റൊന്ന് ജെ ഉസോയും. ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും വിജയിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഞാനീ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും വരാൻ ചാൻസുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൂ മക്കിൻ്റെ ആ ഒരു മാച്ചിൽ ഡ്രൂ മക്കിൻ്റെ നാട്ടിൽ പോയി CM Punk ഇൻ്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസുകളെല്ലാവരും തന്നെ CM Punkനെതിരെ തിരിയാനും CM Punkനെ ഒരു ഹീൽ ക്യാരക്ടറായിട്ട് കാണാനുമുള്ള ചാൻസുകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. WWE അത് എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് തന്നെയാണ്. ഈ ഒരു രീതിയിലായിരിക്കുമോ നടക്കുക? അതോ നമ്മളെല്ലാവരും തന്നെ വിചാരിക്കുന്നത് പോലെ ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള മാച്ച് നടക്കുന്നു, ഡ്രൂ മക്കിൻ്റെ ആ ഒരു മാച്ചിൽ വിജയിച്ച് വേൾഡ് ചാമ്പ്യനായി മാറുന്നു, തൻ്റെ നാടിന് വേണ്ടിയിട്ട് ഒരു വേൾഡ് ടൈറ്റിൽ സ്വന്തമാക്കിയതുപോലെ, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ ക്ലാഷ് ഓഫ് ദി കാസിലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മറ്റൊരു മാച്ച് തന്നെയാണ് എഡ്ജ് സ്റ്റൈൽസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഐക്വിറ്റ് മാച്ച്. ആ ഐക്വിറ്റ് മാച്ചിലും വിജയം ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നിങ്ങളെല്ലാവരും തന്നെ വിചാരിക്കുന്ന ആ വ്യക്തി തന്നെയാണ്, അതെ കോഡി റോഡ്സ്. കോഡി റോഡ്സ് ഇപ്പോൾ അടുത്തൊന്നും തന്നെ തോൽക്കുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എജ് സ്റ്റൈൽസിന് ആ ഒരു വിജയം കൊടുക്കുമെന്നുള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഡ്രൂ മക്കിൻ്റെ വേഴ്സസ് CM Punk തമ്മിലുള്ള ഒരു ഫ്യൂഡ് ക്ലാഷ് ഓഫ് ദി കാസിലിൽ നിന്നും ഒരു പടി മുകളിലേക്ക് ഉയരാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ.